ഹലോ ഡിയർ ഫ്രണ്ട്സ്, സപ്ലിമെൻറ്റുകളെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ വളരെ വികലമായിട്ടുള്ള ഒരു അറിവാണുള്ളത്. എന്താണ് സപ്ലിമെൻ്റ് എന്നോ, എന്താണ് പ്രോട്ടീൻ പൗഡർ എന്നോ, അല്ലെങ്കിൽ എന്താണ് മെഡിസിൻ എന്നോ ഒന്നും അതിൻ്റെ തിരിച്ചറിവൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സമൂഹത്തിൽ ഒരു 90% ആളുകൾക്കുണ്ടെന്നുള്ളത്. ഞാൻ എൻ്റെ 62-ാമത്തെ വയസ്സിൽ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക്, മത്സര രംഗത്തേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വരാമെന്നുള്ള പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഞാൻ എടുക്കുന്ന സപ്ലിമെൻറ്റുകൾ, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഞാൻ തരുന്നത്. പലർക്കും അറിയായിരിക്കും, ഞാൻ 2017 ഏതൻസിൽ വെച്ച് വേൾഡ് ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ 3-ാം സ്ഥാനം കിട്ടി അന്ന് ബോഡി ബിൽഡിംഗ് നിർത്തിയതാണ്. പിന്നീട് ഞാൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്തേക്ക് പോയി അമേരിക്കയിലും ഓസ്ട്രേലിയയിലും വെച്ചിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പും കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പും ഗോൾഡ് മെഡൽ വന്നു വെയ്റ്റ് ലിഫ്റ്റിംഗ് മറ്റൊരു ഗെയിമിൽ. അപ്പോഴൊക്കെ ഞാൻ സപ്ലിമെൻറ്റ്സ് ധാരാളം ഉപയോഗിക്കുമായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ഗെയിമും ചെയ്തിട്ടില്ല. ഞാൻ വർക്കൗട്ടെല്ലാം ഏകദേശം പൂർണ്ണമായിട്ട് വിട്ടിരുന്നു. എനിക്ക് നന്നായിട്ട് കുടന്തേക്ക് ചാടി ശരീരത്തിൻ്റെ വികൃതമായ രൂപം ഏകദേശം വന്നിരുന്നു. ഇപ്പോൾ എനിക്ക് വീണ്ടും ഒരു മത്സരരംഗത്തേക്ക്, ബോഡി ബിൽഡിംഗ് മത്സരരംഗത്തേക്ക് തിരിച്ചു വരണമെന്നൊരാഗ്രഹം വന്നു തുടങ്ങി. അങ്ങനെ ഞാനൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ തയ്യാറെടുപ്പിലുമാണ്. ഒരു മത്സരത്തിനുള്ള ഏകദേശം ലെവലിലേക്ക് ബോഡി എത്തിത്തുടങ്ങി. കുറച്ചുകൂടി ഫാറ്റ് ഒന്ന് കളഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ മത്സരത്തിന് വേണ്ടിയിട്ട് റെഡിയാവാം. അപ്പോൾ ഈ കണ്ടീഷനിലേക്ക് ഞാൻ തിരിച്ചു വരുവാൻ ഞാൻ ഉപയോഗിച്ച സപ്ലിമെൻറ്റുകൾ, ആ സപ്ലിമെൻറ്റുകളുടെ ഗുണങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ബോഡി ബിൽഡേഴ്സും ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ വേ പ്രോട്ടീനെ കുറിച്ച് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. വേ പ്രോട്ടീൻ്റെ ഉപയോഗം ഹെവി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ ബോഡി ബിൽഡിംഗ് ആയാലും വെയ്റ്റ് ലിഫ്റ്റിംഗ് ആയാലും മറ്റ് അത്ലറ്റിക്സ് ആയാലും ഏത് സ്പോർട്സ് ആയാലും, ശരീരത്തിലെ മസിലുകൾ കൂടുതൽ ടയർഡായി കഴിയുമ്പോൾ ആ മസിലുകളെ തിരിച്ച് റിക്കവറി ചെയ്ത് തിരിച്ച് ശക്തിപ്പെടുത്തി റീബിൽഡ് ചെയ്യാനുള്ള, ശരീരത്തിന് പെട്ടെന്ന് പ്രോട്ടീൻ കൊടുക്കുന്ന സപ്ലിമെൻ്റാണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് കഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ആർക്കും. പക്ഷേ അത് ഒരു നന്നായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വർക്കൗട്ടിന് ശേഷം വേ പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിക്കണം. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് അത് ഐസൊലേറ്റ് എന്നും മറ്റു കോൺസെൻട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് പല പേരുകളുണ്ട്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഐസൊലേറ്റ് തന്നെ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ഐസൊലേറ്റ് കഴിക്കാറില്ല. ഇതിലേറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേ പ്രോട്ടീനാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോകും. ഉടനെ തന്നെ ഡോക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും അഭിപ്രായമാണ് വേ പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോകും എന്ന് പറയുന്നത്. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. ഏത് ബോഡി ബിൽഡേഴ്സിൻ്റെയാണ് നിറയെ, ഞാനൊക്കെ 4-5 നേരമൊക്കെ വേ പ്രോട്ടീൻ കഴിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 2-3 നേരമൊക്കെ കഴിക്കും. എന്നിട്ട് ഏത് ബോഡി ബിൽഡേഴ്സിനാണ് ഇന്നേ വരെ കിഡ്നിക്ക് പ്രശ്നമുണ്ടായത് ഞാൻ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല. എന്തിനാണ് ഇവ ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞിറക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കിഡ്നി പോകുന്ന ആളുകൾ മദ്യപിച്ച്, അമിതമായിട്ട് മദ്യപിച്ച് തോന്നിമാതിരി ഭക്ഷണം കഴിച്ച് യാതൊരുവിധ ആരോഗ്യം സംരക്ഷിക്കാതെ നടക്കുന്ന ആളുകൾക്കാണ്, അവരാണ് മിക്കവാറും കിഡ്നി പേഷ്യൻസായിട്ടും. അവരാരും വേ പ്രോട്ടീൻ കഴിക്കുന്നില്ല. അപ്പോൾ ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നന്നായിട്ട് സ്പോർട്സ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ, അത്ലറ്റിക്സ് ആയാലും വോളിബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും, അമിതമായിട്ട് ശരീരത്തിനെ ടയർഡാക്കി കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് റിക്കവർ ചെയ്യണം. അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നാൽ ഭക്ഷണത്തിൽ നിന്നും പ്രോട്ടീൻ തിരിഞ്ഞിട്ടാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് മസിൽ റിക്കവറിക്കും മസിൽ റീബിൽഡിങ്ങിനും വേണ്ടിയിട്ടുള്ള സാധനമാണ് വേ പ്രോട്ടീൻ. ഇത് ഇന്ത്യയിൽ ലഭിക്കുന്ന വേ പ്രോട്ടീൻ പലയിടത്തും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന വിദേശത്തു നിന്ന് UK-യിൽ നിന്ന് വരുത്തുന്ന വേ പ്രോട്ടീനാണ് ഉപയോഗിക്കുന്നത്. അത് എനിക്ക്, ഞാൻ കൂടുതൽ വരുത്തുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ളവർക്ക്, അത്യാവശ്യക്കാർക്ക് ഞാൻ കൊടുക്കുന്നുമുണ്ട്. അതിലും വളരെ പ്രാധാന്യമുള്ള മറ്റൊരു സപ്ലിമെൻറ്റുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ജിമ്മിൽ ബോഡി ബിൽഡിങ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഒരു സപ്ലിമെൻറ്റുണ്ട്, എല്ലാർജിനൻ എന്ന സപ്ലിമെൻറ്റ്. ഈ എല്ലാർജിനെ കുറിച്ച് 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പലയിടത്തും ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു അത്ഭുത സപ്ലിമെൻറ്റാണ്. ശരിക്കും അത്ഭുത സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്, ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ബോഡി ബിൽഡേഴ്സിന് വേണ്ടി ബോഡി ബിൽഡേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് അല്ല ഇത്. പല രീതിയിലുള്ള രോഗങ്ങളും വരാതിരിക്കാനുള്ള, അല്ലെങ്കിൽ രക്തക്കോളുകളെ തടസ്സങ്ങളില്ലാതെ നല്ല ഫ്ലോ വരുത്തുന്ന ഒരു സപ്ലിമെൻറ്റാണ്. ഇത് ബോഡി ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞവർ ഉപയോഗിക്കുന്നതിൻ്റെ പ്രസക്തി, നമ്മളുടെ രക്തക്കോളുകൾ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. എത്ര ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്താലും, എത്ര ഹെവി വെയിറ്റ് എടുത്താലും നമ്മുടെ ഹൃദയത്തിനോ രക്തക്കോളുകൾക്കോ യാതൊരുവിധ കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. കാരണം വളരെ ഈസിയായിട്ട് ബ്ലഡിനെ
സർക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കും ഈ എല്ലാർജിനൈൻ എന്ന സപ്ലിമെൻ്റ്. അത് ബോഡി ബിൽഡേഴ്സ് ഉപയോഗിക്കുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് ചെയ്യുവാനും നല്ല മസിൽ പമ്പിങ് കിട്ടുവാനും വേണ്ടിയിട്ടാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അത് ഇപ്പോൾ ചെറുപ്പക്കാർ ഉപയോഗിച്ചില്ലെങ്കിലും ഒരു പ്രായം കഴിഞ്ഞവർ നന്നായിട്ട് ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയെങ്കിലും ഈ എല്ലാർജിനിൻ എന്ന സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് രക്തക്കുഴലുകൾക്ക് എന്ത് തടസ്സമുണ്ടായാലും അത് മാറ്റിക്കൊള്ളും. അതിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ല. 100% ഗുണമുള്ളൂ. നിങ്ങളെ ചെറുപ്പത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അത് ഞാൻ വർഷങ്ങളായിട്ട് എല്ലാർജിനും കഴിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ശരീരത്തിൽ അതിൻ്റെ ഒത്തിരി ഗുണം കാണിക്കുന്നുണ്ട്. ഈ എല്ലാർജിനെ എന്ന സപ്ലിമെൻറ്റിനെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്ത് ഞാനാണെന്ന് തോന്നുന്നു. എൻ്റെ ചാനലിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കേട്ട് എന്നോട് ഒത്തിരി പേർ അത് റിക്വസ്റ്റ് ചെയ്യുകയും ഞാനത് USAയിൽ നിന്ന് കുറച്ച് അധികമായിട്ട് വരുത്തുകയും അത് ഇതുപോലെ തന്നെ അത്യാവശ്യക്കാർക്ക് ഞാൻ കൊടുക്കുകയും അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതുകൂടാതെ ഞാൻ എൻ്റെ വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്ന ഒരു സപ്ലിമെൻറ്റാണ് BCAA, അതായത് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. അത് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് സിപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മസിലിൻ്റെ റിക്കവറി അപ്പോൾ നടക്കും. നമുക്ക് ഒത്തിരി ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. മസിൽ ഒത്തിരി ടയർഡായിട്ട് നിൽക്കാതെ അത് ഓരോ വർക്കൗട്ടും കഴിയുമ്പോൾ മസിൽ പെട്ടെന്ന് പെട്ടെന്ന് റിക്കവറി വരും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്ലിമെൻറ്റാണ് ഈ BCAA എന്ന് പറയുന്നത്. അത് മാർക്കറ്റിൽ നല്ല ബ്രാൻഡുകൾ ലഭ്യമാണ്. ഞാൻ വാങ്ങുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ മെയ്ഡ് ഇൻ USA ആയിരിക്കും. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, ഞാൻ തിരിച്ച് ബോഡി ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ കഴിക്കുന്ന സപ്ലിമെൻറ്റുകൾ: ഒന്ന് വേ പ്രോട്ടീൻ, രണ്ടാമത് L-Arginine, മൂന്നാമത്തേത് BCAA. ഇത് മൂന്നും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലരും പറയും, ആ ഇത് പൗഡർ ഉപയോഗിച്ചുണ്ടാക്കിയ മസിലാണ്. അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുന്നതിന്, പെട്ടെന്ന് പോഷകങ്ങൾ കൊടുക്കുന്നതിനാണ് ഈ സപ്ലിമെൻ്റ് രൂപത്തിൽ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഭക്ഷണം തന്നെയാണ്. പക്ഷേ ഞാൻ ഈ സപ്ലിമെൻ്റ് മാത്രമല്ല ഉപയോഗിക്കുന്നത്. വളരെയധികം പ്രോട്ടീൻ കിട്ടുന്ന എഗ്ഗും അതുപോലെ ചിക്കനും എല്ലാം ധാരാളം കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ധാരാളം ഫ്രൂട്ട്സും കഴിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ ഭക്ഷണ ക്രമീകരണം, എൻ്റെ ഡയറ്റിംഗ് പ്ലാൻ, അത് ഞാനൊന്ന് വിവരിച്ചു തരാം. അത് മത്സരത്തിന് വേണ്ടി മാത്രമല്ല, കൂടുതൽ ഫാറ്റുള്ളവർക്ക് ഫാറ്റ് കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ഒക്കെയുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. അത് താല്പര്യമുള്ളവർ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരെ ഗുഡ് ബൈ. എൻ്റെ 45 പരിസമ്പത്ത് കൊണ്ട് ഞാൻ രൂപകൽപ്പന ചെയ്ത് പേറ്റന്റ് ഫയൽ ചെയ്തിരിക്കുന്ന മാജിക് ജിം, ഒരു ജിമ്മിൽ ചെയ്യാവുന്ന എല്ലാ വർക്കൗട്ടുകളും വീടുകളിൽ ഈ ഒറ്റ മെഷീനിൽ ചെയ്യാവുന്നതാണ്. വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക.